സെന്റ് പബ്ലിക് സ്കൂളിൽ നടന്ന ഓൾ കേരള CBSE ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. അണ്ടർ 40 വിഭാഗത്തിൽ കൊച്ചിൻ നേവൽ ചിൽഡ്രൻസ് സ്കൂൾ ജേതാക്കളായി. പ്രസന്റ് പബ്ലിക് സ്കൂളിലെ NH മുഹമ്മദ് മികച്ച കളിക്കാരനായും നേവി ചിൽഡ്രൻസ് സ്കൂളിലെ ആയുഷ് ചൗഹാൻ മികച്ച ഗോൾ കീപ്പറായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഭവൻസ് വിദ്യാമന്ദിര എളമക്കര രണ്ടാം സ്ഥാനത്തിനും പ്രസന്റ് പബ്ലിക് സ്കൂൾ ആലുവ, ഭവൻസ് വരുണ വിദ്യാലയ തൃക്കാക്കര എന്നീ സ്കൂളുകൾ മൂന്നാം സ്ഥാനത്തിനും അർഹരായി. അണ്ടർ 70 വിഭാഗത്തിൽ രാജഗിരി പബ്ലിക് സ്കൂൾ കളമശ്ശേരി ജേതാക്കളായി. മാർത്തോമ പബ്ലിക് സ്കൂളിലെ ജോൺ ജോസഫ് മികച്ച കളിക്കാരനായും രാജഗിരി പബ്ലിക് സ്കൂളിലെ റവാൻ എബ്രഹാം റജി മികച്ച ഗോൾ കീപ്പറായും തെരഞ്ഞെടുക്കപ്പെട്ടു. മാർത്തോമ പബ്ലിക് സ്കൂൾ തെങ്ങോട് ഇടച്ചിറ രണ്ടാം സ്ഥാനത്തിനും ഭവൻസ് വിദ്യാമന്ദർ ഗിരിനഗർ, സെന്റ് പീറ്റേഴ്സ് സീനിയർ സെക്കൻഡറി സ്കൂൾ കടയിരുപ്പ് എന്നീ സ്കൂളുകൾ മൂന്നാം സ്ഥാനത്തിനും അർഹരായി. അണ്ടർ 90 വിഭാഗത്തിൽ രാജഗിരി പബ്ലിക് സ്കൂൾ കളമശ്ശേരി ജേതാക്കളായി. രാജഗിരി പബ്ലിക് സ്കൂളിലെ കെവിൻ ടി അനോജിനെ മികച്ച കളിക്കാരനായും മാതാ സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിജയകൃഷ്ണ ആറിനെ മികച്ച ഗോൾ കീപ്പറായും തെരഞ്ഞെടുത്തു. മാതാ സീനിയർ സെക്കൻഡറി സ്കൂൾ തുമ്പോളി ആലപ്പുഴ രണ്ടാം സ്ഥാനത്തിന് അർഹരായപ്പോൾ ദി ഡോൺ പബ്ലിക് സ്കൂൾ പള്ളുരുത്തി, ക്രിസ്തു ജയന്തി പബ്ലിക് സ്കൂൾ കാക്കനാട് എന്നീ സ്കൂളുകൾ മൂന്നാം സ്ഥാനത്തും അർഹരായി. ക്രസന്റ് പബ്ലിക് സ്കൂൾ മാനേജർ PS അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഹൈബി ഈഡൻ MP നിർവഹിച്ചു. Their gratitude towards the fans of the Kerala Argentina team, which was very inspiring for all the football lovers. In today's times, I believe that youth energy should be always channelized through sports. Beyond every religion, beyond churches or temples or mosques, I believe that young people can get more energy, young people can get more vibrance, young people can get more connected to the playgrounds of our localities. And the kind of enthusiasm our school students have for football, as the chairman rightly mentioned, not just academics. In today's world, there is something called the knowledge economy, something called the creative economy. And I believe that arts, literature, sports, everything has an equally important role, like the academics. And these students, these footballers, these sports persons with a lot of enthusiasm and sportsman spirit. And there is another lesson you learn from the playgrounds. It is a lesson of dignity. It is a lesson of fair play. It is a lesson of discipline. And I truly believe that every team and every member who participated in this tournament have something to take back. അൻവർ സാദത്ത് MLA വിശിഷ്ടാതിഥിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് കിട്ടിയത് അവർ പൊതുപ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. ഈ വിദ്യാലയമാണെങ്കിലും സ്പോർട്സ് കാര്യത്തിലൊക്കെ വളരെ താല്പര്യത്തോട് ചെയ്യുന്ന ഒരു വിദ്യാലയമാണ്. അപ്പൊ നൻസർക്കാരുടെ വിഷയത്തിലും ഞാൻ ഇത്തരത്തിൽ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫുട്ബോൾ എന്നാൽ സമൂഹത്തിന്റെ വികാരമാണ്. ഫുട്ബോൾ ഇഷ്ടപ്പെടാത്ത ലോകത്ത് ആരും ഉണ്ടാകുന്നില്ല. കാരണം ഫുട്ബോൾ മറ്റുള്ള കളികളൊക്കെ നമുക്കറിയാം കുറച്ച് ആളുകൾ മാത്രം ഇഷ്ടപ്പെടുന്നത്, പക്ഷെ ഫുട്ബോൾ അത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആളോ ഹോക്കി ഇഷ്ടപ്പെടുന്ന ആളോ അല്ലെങ്കിൽ മറ്റുള്ള ഗെയിമൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഫുട്ബോൾ ഇഷ്ടപ്പെടാത്തവരുണ്ട്. നമ്മൾ കണ്ട ലോകകപ്പ് ഏഷ്യയിൽ വന്നപ്പോൾ നമ്മൾ ഞങ്ങൾക്ക് കാണാനുള്ള അവസരം കിട്ടി, പോയി കാണുകയും ചെയ്തു. അതൊരു ആവേശമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ നാളത്തെ താരങ്ങളാണ് ഈ രാജ്യത്ത്. ഈ രാജ്യത്തെ ഒരുപക്ഷെ നാളെ ഈ നിൽക്കുന്ന കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആ കുട്ടികൾ ആരൊക്കെയാണ് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും കളിക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ പ്രതീക്ഷയുള്ള ആ പുതിയ തലമുറയുടെ ഒത്തുചേരലാണ് ഈ ടൂർണമെന്റായി കാണുന്നത്. പ്രസന്റ് ചെയർമാൻ ഡോക്ടർ CM ഹൈദരാലി, പ്രിൻസിപ്പൽ അഞ്ജലി ശശികുമാർ, വൈസ് പ്രിൻസിപ്പൽ റീന നമ്പ്യാർ, ഇന്ത്യൻ ഫുട്ബോൾ താരവും സന്തോഷ് ട്രോഫി പരിശീലകനുമായിരുന്ന MM ജേക്കബ്, സന്തോഷ് ട്രോഫി മുൻ താരം ഇട്ടി മാത്യു, CBSE ഒബ്സർവർ കൃഷ്ണൻ ഉണ്ണി എന്നിവർ സംസാരിച്ചു. അതിൽ അവസാനത്തെ മൂന്ന് പ്രാവശ്യം
ഇത് അടുപ്പിച്ച് കസം പബ്ലിക് സ്കൂളുടെ ആണ് കിട്ടിയ സി ബി എസ് ഇ ന്യൂഡൽഹി നമുക്ക് തന്നിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ കൊല്ലം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനാഷണൽ സി ബി എസ് ഇ ഫുട്ബോൾ നടത്താനുള്ള ഒരു അവസരവും സി ബി എസ് ഇ ന്യൂഡൽഹി കസിൻ പബ്ലിക് സ്കൂളിനാണ് തന്നത്. ഇത്തവണ അത് ഭോപ്പാലിലേക്കാണ് പോയത്. ഏതാണ്ട് 2200 സ്റ്റുഡൻസ് ഇന്ത്യയിൽ നിന്നും പുറത്തു നിന്നും പ്ലെയേഴ്സ് ഇന്ത്യയിൽ നിന്നും പുറത്തു നിന്നും കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്ന് ഈ ഗ്രൗണ്ടിലും സമീപ പ്രദേശങ്ങളിലെ ഗ്രൗണ്ടിലുമെല്ലാം ടൂർണമെന്റിൽ പങ്കെടുക്കുകയുണ്ടായി. ഈ സ്പോർട്സ് സ്ഥാപനങ്ങളെ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ പ്ലെയേഴ്സ്, നമുക്കെല്ലാം അറിയാം ഇന്റർനാഷണൽ ഫുട്ബോൾ മേളയുടെ കഴിഞ്ഞ കൊല്ലം നടന്നിരുന്നു. വളരെ ദിവസങ്ങളുണ്ട്, വളരെ നല്ല രീതി അച്ചടക്കത്തോടു കൂടി കൃത്യതയോടു കൂടി നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഇത്തവണയും 8 ദിവസമുണ്ട്, വളരെ കൃത്യതയോടു കൂടി തന്നെ ഒരു ബുദ്ധിമുട്ടുകളില്ലാതെ ഈ മത്സരം ഇവിടെ എത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. പാതാമൃത് സവിശേഷ രാമച്ചെരുപ്പുകൾ, രാമച്ച വേരുകൾ കൊണ്ട് നെയ്തെടുത്ത രാമച്ചെരുപ്പുകൾ, പുരാതന കാലം മുതൽ ശരീരത്തിന് കുളിർമയേകുന്ന രാമച്ചം, പ്രകൃതിയുടെ വരദാനം, പ്രകൃതിയുടെ കുളിർമ ഓരോ ചുവടുവെപ്പിലും, പാദങ്ങൾക്കുണ്ടാകുന്ന സന്ധിവേദന, ചൂട്, വിയർപ്പ്, രക്തസംബന്ധമായ വേദനകൾ, വെരിക്കോസ് വെയിൻ എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു. ഇനി പാദങ്ങൾക്കേകാം അനർവചനീയമായ സ്വാസ്ഥ്യം. വിവിധ അളവുകളിൽ മനോഹരമായ ഡിസൈനുകളിൽ ലഭ്യമാണ് പാതാമൃത് രാമച്ചം ചെരുപ്പുകൾ. എ ക്വാളിറ്റി പ്രോഡക്റ്റ് ഫ്രം ആലുവ നാച്ചുറൽസ്, തോട്ടക്കാട്ടുകര, ആലുവ, കൊച്ചിൻ. ഫോൺ 7510500959.